ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഭിനവ്. ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു മൈനിങ് പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഗായ്സ്, ഇതിൻ്റെ പേര് വരുന്നത് HKT എന്നാണ്. ഇത് നമുക്ക് മൈൻ ചെയ്യാൻ തരുന്ന ടോക്കണും സെയിം ആണ്, HKT എന്ന് പറഞ്ഞ ടോക്കണാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ രജിസ്ട്രേഷനിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾ പ്ലീസ് ഇൻപുട്ട് ചെയ്യർ ഇമെയിൽ എന്നുള്ളത് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗായ്സ്, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടെ നമ്പർ ആയിരിക്കും വരിക. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് നിൽക്കാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിനെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോകുക. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് എന്നുള്ള സ്ഥാനത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നല്ലൊരു പാസ്വേഡ് ഇവിടെ നൽകുക. അതേ പാസ്വേഡ് തന്നെ ജസ്റ്റ് ഇവിടെ റീടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു നിക്നെയിമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നല്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്നെയിം കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്നതാണ് എൻ്റെ റെഫറൽ കോഡ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്നുള്ളെങ്കിൽ അവിടെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യമില്ല. അതിനുശേഷം ഇത് ക്യാപ്ചയാണ്. നിങ്ങൾ ജസ്റ്റ് ഈ വാക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ക്യാപ്ച വരുന്നതായിരിക്കും. എന്നിട്ട് ക്യാപ്ച ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കത് ഇങ്ങനെ പേജ് ആയിരിക്കും ഓപ്പണായി വരിക. ഗൈസ്, ഇവിടെ നിങ്ങളുടെ പ്രൈവറ്റ് കീ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഗൈസ്, ഈ പ്രൈവറ്റ് കീ നിങ്ങൾ ഒരിക്കലും കളയരുത്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എക്സാമ്പിൾ ഒരു വാട്സപ്പിൽ സെൻഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കുക. ഗൈസ്, ഇത് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പിന്നെ കയറാൻ കഴിയില്ല. ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഗോ ടു ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരിക. ഇവിടെ നിങ്ങൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഡൗൺലോഡ് ആപ്പ് എന്നുള്ളത് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ആയിരിക്കും കാണുക. മുകളിലായിട്ട് നിങ്ങൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ഓപ്പൺ എന്ന് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ഈ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഇങ്ങനെ കാണിക്കും, ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ദ ആപ്ലിക്കേഷൻ എന്നുള്ളത്. നിങ്ങളിവിടെ ആയിട്ട് കാണുന്ന ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾക്കത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ പേജായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ കുറച്ച് നേരം മുമ്പ് കൊടുത്ത് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച ഒന്ന് വെരിഫൈ ചെയ്യുക. ക്യാപ്ച വെരിഫൈ ചെയ്യാൻ കറക്റ്റ് ഈ വാക്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഗൈസ്, ക്യാപ്ച വരും. എന്നിട്ട് ഓട്ടോ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ജസ്റ്റ് എനേബിൾ ചെയ്ത് വെച്ചിട്ട് ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കത് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇവിടെ നിങ്ങൾ ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സ്റ്റാർട്ട് മൈനിങ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് മൈനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏകദേശം ഇത് 24 മണിക്കൂറാണ് ഗൈസ് മൈൻ ടൈം വരുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 1 TB ആണ്. ഇവിടെ താഴെയായിട്ട് മൈൻ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് വെരിഫൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ KYC ചെയ്യണം. അതിനായി നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് അവതാർ ഫേസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും ക്യാമറ ഫയൽ, മൈ ഫയൽസ്, ഗ്യാലറി, ഡ്രൈവ് ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗ്യാലറിയിൽ പോയിട്ട് അത് കറക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ക്യാമറ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നാഷണൽ എംബ്ലം എന്നുള്ളത് അതിൻ്റെ പുറകിലത്തതാണ് ഗൈസ്. പുറകിലത്തെ ഫോട്ടോയും കൂടെ നിങ്ങൾ ജസ്റ്റ് എടുക്കുക. എടുത്തിട്ട് താഴെയായിട്ട് കാണാൻ നിങ്ങൾക്ക് നെയിം എന്ന് പറഞ്ഞ് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരത്തില്ല, ഇവിടെ നിങ്ങൾ നമ്പറായിരിക്കും വരിക. അപ്പോൾ അതിനായി നിങ്ങൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തന്നതുപോലെ നേരെ ഗൂഗിളിലേക്ക് പോയിട്ട് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ID കാർഡ് നമ്പറാണ് നിങ്ങൾ ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ കുറച്ച് നേരത്തെ ഉള്ളൂ അത് വെരിഫൈ ആകുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ആ ബെല്ലൈക്കൻ കൂടെ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. താങ്ക് യു.